Hi everyone, welcome back to my channel. ഞാനുള്ളത് ഷുപ്പിയാനിലെ താബിഷ് എന്ന് പറയുന്ന ഹോട്ടലിലാണ്. കുറച്ച് ഷോപ്പിംഗ് ആയിട്ട് വന്നതാണ്. കാശ്മീരി വാസ്വാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു ഫുഡ് ഫ്യൂഷൻ എന്നൊക്കെ പറയാം. അതിൽ ഫേവററ്റായിട്ടൊരു സാധനമുണ്ട് എൻ്റെ മട്ടൻ്റെ റിബ്സ് വെച്ചിട്ടുണ്ടാക്കുന്നത് തബക്മാസ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാണ്. സോ ഓർഡറൊക്കെ ചെയ്തു, സംഭവം വന്നിട്ടുണ്ട്. ഇതാണ് ഷോപ്പിയാനിലെ ഹോട്ടൽ താബിഷ്. ഇവിടുത്തെ ആൾക്കാർ പൊതുവെ ഹോട്ടലിൽ വന്ന് കഴിക്കുന്നത് കുറവാണ്. അവർ അവരുടെ ആവശ്യത്തിനനുസരിച്ച് വീട്ടിലേക്ക് ഡെലിവറി ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. ഇവിടെ പാർട്ടിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓർഡർ ചെയ്യും ഹോട്ടലുകളിൽ നിന്ന്. ഇതാണ് തബക്മാസ്. കൂടെ അവർ ഒരു ഒണിയൻ ചട്നിയും തന്നിട്ടുണ്ട്. ഉള്ളി ഫ്രൈ ചെയ്ത് മസാലയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നൊരു ചട്നിയായത്. തബക്മാസിനെ കുറിച്ച് ഇവിടുത്തെ ഒരു ഫേമസ് ഡിഷാണ് തബക്മാസ്. മട്ടൺ റിബ്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനോ ഒക്കെ വരുമ്പോഴാണ് യൂഷ്വലി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തൈരും പുതിനയും ചേർന്നിട്ടുള്ളൊരു ചട്നിയാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ് സംഭവം. ഈ മട്ടൺ റിബ്സ് കുറേ മസാല ഇട്ട് ബോയിലൊക്കെ ചെയ്ത് പിന്നെ എനിക്ക് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഈ തബക്മാസ്. ഇത് കൊണ്ട് വെക്കുമ്പോഴേ ഒരു പ്രത്യേക മണമാണ്. എനിക്ക് തോന്നുന്നു ഇത് മന്തിയുടെ കൂടെ ഒക്കെ ഒരു കിടിലൻ കോമ്പിനേഷനായിരിക്കും. ഈ നോൺ വെജ് ലവേഴ്സിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും തബക്മാസ്. പറ ഇത് ഫ്രൈ ചെയ്തുകൊണ്ടായിരിക്കും മുകൾ ഭാഗം കുറച്ച് ഹാർഡായിരിക്കും, പക്ഷെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റാണ്. ലാമ്പായോണ്ടാന്ന് തോന്നുന്നു ഇത്രയും സോഫ്റ്റ്നെസ്. ഈ ഒണിയൻ ചട്നി എനിക്കിന്ന് നാനൊക്കെ കഴിക്കാൻ വേറൊന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒണിയൻ ചട്നി. നാനും മട്ടൻ തബക്മാസും ചട്നി ഒക്കെ ചേർന്ന് കിട്ടില്ല. അങ്ങനെ എല്ലാം കഴിച്ച് തീർത്ത് ഓരോ റിബും സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഞാനൊക്കെ തീർന്നു. തബക്മാസിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ ഇടാം, അപ്പം എല്ലാവരും അത് ട്രൈ ചെയ്യണം. നമ്മളിങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറേ വഴിയിൽ കുറേ ചിനാട്രീസ് ഉണ്ട് ഇങ്ങനെ, അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതുകൊണ്ട് ഇത് ചിനാട്രിയാണ്, ഓട്ടം സീസൺ ആയതുകൊണ്ട് യെല്ലോ ഓറഞ്ച് ലുക്കൊക്കെ ഇടയൊരു ചീരുണ്ട്. ഇതിന് റംബൂട്ടാൻ്റെ കൂട്ടത്തിരിക്കുന്നു, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഒരു ഓറഞ്ച് യെല്ലോ ഗ്രീൻ മിക്സ് ചെയ്ത് ടുവേർഡ്സ് നവംബർ ആവുമ്പോഴേക്കും ഫുള്ള് ഓറഞ്ചാണ്. ഇപ്പം ഒരു 2 ഡിഗ്രി 3 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരിക്കും, ഭയങ്കര തണുപ്പാ. 4:30 ആയിട്ടേ ഉള്ളൂ, പക്ഷെ ഒരു ഫോഗി ഒരു മിസ്റ്റി ലുക്കാണ് ഇപ്പോഴും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.